എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതെന്നും അതിൻ്റെ ഉപയോഗങ്ങളെ പറ്റിയായിരിക്കും. ട്രെൻഡ് ലൈൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ട്രെൻഡ് ലൈൻ യൂസ് ചെയ്ത് നമുക്ക് ഫ്യൂച്ചർ പ്രൈസ് ആക്ഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് നിഫ്റ്റി 50 ഡെയിലി ചാർട്ടാണ്. ഞാനിവിടെ റൗണ്ടിൽ മാർക്ക് ചെയ്യുന്നത് ഓരോ ടോപ്പും അതുപോലെ തന്നെ ബോട്ടവുമാണ്. നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ ആവശ്യമുള്ള രണ്ട് പോയിൻ്റ്സ് ആണ്. ആ രണ്ട് പോയിന്റ്സ് ഇവിടെ നമുക്ക് കാണാം. ഞാനിവിടെ ഫസ്റ്റ് പ്രൈസ് പോയിന്റ് എന്നും സെക്കൻഡ് പ്രൈസ് പോയിന്റ് എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ടോപ്പ് നമുക്ക് കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കാം. ഈ ഇതിനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ട്രെൻഡ് ലൈൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് തേർഡ് പ്രൈസ് പോയിന്റും കിട്ടി. അതായത് അടുത്ത ടോപ്പ് നമുക്കിവിടെ കിട്ടി. നിഫ്റ്റി അവിടെ വെച്ച് റിയാക്ട് ചെയ്യുന്ന നമുക്ക് കാണാം. ഒരു വലിയൊരു സെൽ ഓഫ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം നോക്കുവാണെങ്കിൽ, അതായത് ഇതിനെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ എന്നാണ് പറയുന്നത്. ഈ മുകളിലത്തെ കാണുന്നതാണ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് വെച്ച് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഈ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഫോം ആയിരിക്കുന്നത് കാണാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അടുത്തൊരു പ്രൈസ് പോയിന്റ് നമുക്ക് കിട്ടി. പക്ഷെ അത് അത്ര കൺഫേം ആയിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം കൊറോണ വൈറസിൻ്റെ കേസസ് ഒക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇതിപ്പോൾ ബയോകോണിൻ്റെ ഡെയിലി ചാർട്ടാണ്. ഇവിടെ രണ്ട് ബോട്ടം പോയിന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് കണക്ട് ചെയ്ത് നമുക്കൊരു ലൈൻ വരച്ച് നോക്കാം. സോ ഇവിടെ ഞാനൊരു ലൈൻ വരച്ചു. നമുക്കിതിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് പോയിന്റ് പ്രൈസ് ആക്ഷൻ പോയിന്റ്സ് കൂടി അറിയണം. അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് നോക്കിയാൽ കാണാം എക്സാക്ട്ലി ആ ഒരു ലൈനിൽ റീട്രേസ്മെന്റ് വന്ന് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് നമുക്കിവിടെ കിട്ടി. സോ ഇങ്ങനെ നമുക്ക് ട്രെൻഡ് ലൈൻ യൂസ് ചെയ്ത് വളരെ പൊസിഷണൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ട്രെൻഡ് ലൈൻ നമുക്ക് എല്ലാ ടൈം ഫ്രെയിമിലും ഉപയോഗിക്കാം. അതായത് 1 മിനിറ്റ് തുടങ്ങി 1 വീക്ക് വരെയുള്ള ചാർട്ട് നമുക്ക് ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യാം. ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. രണ്ട് ടോപ്പ് അല്ലെങ്കിൽ രണ്ട് ബോട്ടം പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ സാധിക്കും. ആ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ പ്രൈസ് ആക്ഷൻ പോയിന്റ്സ് ലഭിക്കും. സോ നമ്മളെപ്പോഴും എൻട്രി എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു വാല്യൂ ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നമുക്ക് മാക്സിമം എടുക്കാൻ നോക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ കുറച്ചിട്ടാൽ മതി. ട്രെൻഡ് ലൈനെ ബേസ് ചെയ്ത് കുറച്ചുകൂടി എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ 2 പോയിന്റ്സ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു അപ് ട്രെൻഡ് ആണ്. നമുക്ക് ഈ ഒരു അപ് ട്രെൻഡിൽ എൻട്രി എടുക്കണം എവിടെയാന്ന് നോക്കാം. ഞാൻ ഈ ഒരു 2 പോയിന്റ്സ് മാർക്ക് ചെയ്ത് ലൈൻ വരച്ചു. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്ന കാണാം. സോ നമ്മൾ ഈ ഒരു അപ് ട്രെൻഡിൽ മാക്സിമം എൻട്രി എടുക്കേണ്ടത് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ട്രെൻഡ് ലൈനിൽ ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് എത്തുമ്പോഴാണ്. സോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലോ റിസ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഈടാക്കാൻ പറ്റും. ഞാൻ USD INR ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമുക്കിവിടെ കാണിക്കും. ഇതിപ്പോൾ ലൈവ് മാർക്കറ്റാണ്. നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. ഇതൊരു അപ് ട്രെൻഡ് ആണ്. നമുക്ക് 2 പോയിന്റ്സ് നമുക്കിവിടെ എടുക്കാം. അതായത് ഈ രണ്ട് പോയിന്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 1, 2, 3 പോയിന്റ്സ് ഇവിടെ കോയിൻസൈഡ് കാണാം. സോ മാക്സിമം നമ്മൾ ഈ ഒരു പോയിന്റ്സിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രോഫിറ്റിലായിരിക്കും. ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രെഡിക്റ്റിംഗ് പോയിന്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ മാക്സിമം ഒരാളെ ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ മാക്സിമം എടുക്കാൻ നോക്കണം. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ എടുക്കാൻ നോക്കണം.